വിവിധ തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അയാൾക്കിത് ഒമ്പതാമത്തെ കേസാണ്. തിരുവനന്തപുരം കടക്കാവൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടാ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണമ്പൂർ പെരുങ്കുളം മലവിളപ്പൊയ്ക ഫാത്തിമ മൻസിലിൽ താഹ, കഴക്കൂട്ടം മിഷൻ ആശുപത്രിക്ക് സമീപം ജസ്ല മൻസിലിൽ ജസീം ഖാൻ, പെരുമാതുറ കൊച്ചുതുരുത്ത് പുത്തൻ ബംഗ്ലാവിൽ റിയാസ് എന്നിവരെയാണ് കടക്കാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ December 28 രാത്രി 7:30 പെരുങ്കുളം ജംഗ്ഷന് സമീപം മാരകായുധങ്ങളുമായി കാറിലെത്തിയ ഗുണ്ടാ സംഘം പെരുങ്കുളം മലവിളപ്പൊയ്ക വീട്ടിൽ നസീർ എന്ന യുവാവിനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അക്രമം തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ പ്രതികൾ മാരകായുധങ്ങൾ കാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി കടക്കാവൂർ ISHO സജിൻ ലൂയിസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ദീപു, മാഹീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജ്യോതിഷ് കുമാർ, ബാലു, അരുൺ, രാകേഷ്, സുജിൽ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നസീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കേസിലെ മുഖ്യപ്രതിയായ താഹയ്ക്ക് നസീറിനോടുള്ള മുൻവിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മുഖ്യപ്രതിയായ താഹ കാപ്പ നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. മറ്റ് പ്രതികളായ ജസീം ഖാൻ, റിയാസ് എന്നിവർക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലും കർണാടകയിലെ മൈസൂർ സ്റ്റേഷനിലും വധശ്രമം, പിടിച്ചുപറി, ലഹരിക്കടത്ത് തുടങ്ങിയ ക്രിമിനൽ കേസുള്ളതായും പോലീസ് അറിയിച്ചു. 2022 December 28 പെരുങ്കുളം മിഷൻ കോളനി ജംഗ്ഷനിൽ വെച്ച് നസീർ എന്ന് പറയുന്ന ഒരു യുവാവിനെ മൂന്ന് പേർ ചേർന്ന് ഈ ജംഗ്ഷനിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയുണ്ടായി മുൻവിരോധ നിമിത്തം. അവരെക്കുറിച്ച് ഇവിടുത്തെ കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ചും സാക്ഷികളെ കണ്ട് അന്വേഷിച്ചുമൊക്കെ ഈ മൂന്ന് പേരെയും ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു അറസ്റ്റ് ചെയ്യുക ഉണ്ടായി. ഈ ആൾക്കാർ നേരത്തെ തന്നെ വിവിധ തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇതിൽ മൂന്ന് പ്രതികളാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ ഇവിടെ തന്നെ സ്വദേശിയായിട്ടുള്ള ഒരു താഹ എന്ന് പറയുന്ന ആളാണ്. അയാൾക്കിത് ഒമ്പതാമത്തെ കേസാണ്. അടിപിടി അതുപോലെ കത്തിക്കൂത്ത് വധശ്രമ കേസുകളിലൊക്കെ നേരത്തെയും ശിക്ഷ അനുഭവിച്ചു വന്നിട്ടുള്ള ആളാണ്. രണ്ടാം പ്രതിയായിട്ടുള്ള ജസീം ഖാൻ കഴക്കൂട്ടം സ്വദേശിയാണ്. അയാൾക്കിത് 11th കേസാണ്. മൈസൂർ, തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര അങ്ങനെ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചുപറി, കഞ്ചാവ്, ലഹരിക്കടത്ത്, അതുപോലെ വധശ്രമം, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അങ്ങനെ തുടങ്ങിയ വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വാടക ഗുണ്ടയും കൂടെയാണ് ഇയാൾ. അടുത്ത ആൾ ഒരു റിയാസ് എന്ന് വിളിക്കുന്ന പെരുമാതുറ സ്വദേശിയാണ്. അത് അയാൾക്കും 8 കേസുകളുള്ള ആളാണ്. വിവിധ സ്ഥലങ്ങളിൽ ഈ ജസീം ഖാൻ്റെ കൂട്ടാളിയായി പങ്കെടുത്ത് വിവിധ തരത്തിലുള്ള അക്രമപ്രവർത്തനങ്ങളിലും ഗുണ്ടാ പ്രവർത്തനങ്ങളിലും കുറ്റവാളിയാക്കപ്പെട്ട ഒരാളാണ്. ഇവരെ മൂവരെയും അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നുണ്ട്. താഹയ്ക്ക് നസീറിനുണ്ടായിരുന്ന മുൻവിരോധ നിമിത്തം അയാളെ ആക്രമിക്കുന്നതിനായിട്ട് മൂവരും കൂടെ ഗൂഢാലോചന ചെയ്ത് ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇവിടെ വെച്ച് അയാളെ അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ വെച്ച് വെട്ടി പരിപേൽക്കുകയായിരുന്നു. വാളും മറ്റ് വെട്ടുകത്തി അങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു അവരാക്രമിക്കുന്നതിന് വേണ്ടി വന്നത് തന്നെയാണ്. പരസ്പരം പിന്നീട് സംഘത്തിൽ കൂട്ടാളികളായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതാണ് അവരുടെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ ജസീം ഖാൻ ആണ് ഇതിൻ്റെ ടീം ലീഡർ. അപ്പോൾ അവന് ഒരാളെയും കൂടെ അവൻ്റെ സംഘത്തിൽ ചേർക്കുന്നതിന് ഇത്തരത്തിൽ ഒരു കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇയാളൊരു സഹായിയായി പ്രവർത്തിക്കുമല്ലോ എന്നുള്ള ഉദ്ദേശമാണ്. അല്ലാതെ ഇതിന് പൈസയൊന്നും ലഭിക്കുന്നില്ല. കൃത്യത്തിനായി പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ട്രാവൻകൂർ മീഡിയ, കടക്കാവൂർ.